വർത്തമാനത്തിലേക്ക് സ്വാഗതം. നമ്മുടെ അതിഥി ഫൊക്കാനയുടെ ഇപ്പോഴത്തെ ട്രഷറർ ബിജു കൊട്ടാരക്കരയാണ്. നമുക്ക് ഫൊക്കാനയുടെ വിശേഷങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കാം. ഫൊക്കാനയുടെ രണ്ട് ദിവസത്തെ കേരള കൺവെൻഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് അദ്ദേഹം ഇവിടെ നാട്ടിലെത്തിയത്. അമേരിക്കയിൽ നിന്ന് ഏകദേശം ഒരു 50 പേരെങ്കിലും അമേരിക്കൻ മലയാളികൾ വന്നിട്ടുണ്ട്. അമേരിക്കൻ പ്രവാസി മലയാളികൾ ഏകദേശം 50 പേര് അമേരിക്കയിൽ നിന്ന് തന്നെ ഈ കൺവെൻഷന് വേണ്ടി എത്തിയിട്ടുണ്ട്. കൺവെൻഷൻ എത്തിയെന്ന് പറയുമ്പോൾ മുൻ ഭാരവാഹികളും ഇപ്പോഴത്തുള്ള ഭാരവാഹികൾ അല്ലാതുള്ള അഫീതകാംക്ഷികൾ ഇവരെല്ലാവരും കൂടെ ഒക്കെ ചേർത്തൊരു 50 പേര് അവർ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ കേരളത്തിലുള്ളവരും പിന്നെ കേരളത്തിന് വെളിയിലുള്ളവരും അങ്ങനെ നല്ല പാർട്ടിസിപ്പേഷൻ കൺവെൻഷൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വിശിഷ്ട അതിഥികൾ ഇപ്രാവശ്യം മുൻ വർഷത്തേക്കാൾ ഉപരി ഇപ്രാവശ്യം കുറേ പൊളിറ്റിക്കൽ ലീഡേഴ്സൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? അതെ, ഒരുപാട് പേരുണ്ടായിരുന്നു ഇപ്രാവശ്യം. മറ്റ് സാധാരണ കൺവെൻഷന് ഒന്നോ രണ്ടോ മന്ത്രിമാർ അത്രേ കാണാറുള്ളൂ. ഇപ്രാവശ്യം അതല്ലായിരുന്നു. എല്ലാ പാർട്ടിയിൽ നിന്നും മന്ത്രിമാരും MLA മാരും ലോക്സഭാ MP മാരും അങ്ങനെ പലരും കൂടിയ വളരെ ഭംഗിയായ ഒരു കൺവെൻഷനാണ് ഇപ്രാവശ്യം നടന്നത്. അതിനകത്ത് ശ്രദ്ധേയമായ ഒരു പ്രസംഗം നമ്മൾ ശശി തരൂരിൻ്റെ ആയിരുന്നല്ലേ? അതെ, അദ്ദേഹം ഫൊക്കാനയായിട്ട് ബന്ധപ്പെടാൻ തുടങ്ങിയിട്ട് തന്നെ കുറേ വർഷങ്ങളായിട്ട് അദ്ദേഹം ഫൊക്കാനായിട്ട് ബന്ധപ്പെടുന്നു എന്നുള്ളതാണ് അദ്ദേഹം അവിടെ ആ ഈ കൺവെൻഷനിൽ പങ്കെടുത്ത് പ്രസംഗിച്ചപ്പോൾ ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത്. പുള്ളി അമേരിക്കയിൽ പല വർഷങ്ങളുണ്ടായിരുന്നതുകൊണ്ട് അന്ന് മുതലേ പുള്ളിക്ക് ഫൊക്കാനയായിട്ട് അത് ഒരു അഭേദ്യമായ ഒരു ബന്ധം അന്ന് മുതലേ ഉള്ളതുകൊണ്ട് പുള്ളി ആ ഒരു ബന്ധങ്ങൾ പുള്ളിയുടെ പ്രസംഗത്തിൽ അത് അയവറക്കുകയായിരുന്നു ആക്ച്വലി അവർ ചെയ്തത്. അതുപോലെ TP ശ്രീനിവാസൻ അദ്ദേഹം അംബാസഡറായിരുന്നപ്പോൾ ഫൊക്കാനയായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി കാര്യങ്ങളിൽ അദ്ദേഹം ബന്ധപ്പെട്ടിരുന്നു എന്നുള്ളത് അദ്ദേഹം പറഞ്ഞിരുന്നു. അതെ, ഇവരുടെയൊക്കെ യഥാർത്ഥത്തിൽ സേവനം ഫൊക്കാനയ്ക്ക് ഉണ്ടായിരുന്നു അന്ന്. ഇവരൊക്കെ പൊസിഷനിലുള്ള സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് എന്തെങ്കിലും പൊളിറ്റിക്കൽ ഇല്ലെങ്കിൽ ഗവൺമെൻറ് തലത്തിൽ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടായിരുന്നെങ്കിൽ ഇവരെല്ലാം മുൻപന്തിയിൽ നിന്ന് നമ്മളെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ ഫൊക്കാനയിലെ അംഗങ്ങൾക്ക് അവിടെ എന്തെങ്കിലുമൊക്കെ ആവശ്യം വന്നാൽ ഒരുപക്ഷെ ഗവൺമെൻറ് തലത്തിൽ അവരുടെ ജോലിയുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ അവരുടെ വല്ല ക്രിട്ടിക്കൽ ചികിത്സാ സംബന്ധമായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഫൊക്കാന ഇടപെടുന്നുണ്ടോ? യാ, ജോലി കാര്യത്തിൽ അധികം ഫൊക്കാനയ്ക്ക് ഇടപെടാൻ പറ്റത്തില്ല. ജോലി അവിടെ അമേരിക്കയിൽ എല്ലാം പ്യുവർലി ബേസ്ഡ് ഓൺ ആൾക്കാരുടെ കഴിവ് അനുസരിച്ചാണ് ജോലികൾ കിട്ടുന്നത്. ഇപ്പം ആർക്ക് വന്നാലും ജോലി കിട്ടും, പക്ഷേ ഡിപ്പെൻഡ്സ് അപ്പോൺ ദെയർ എബിലിറ്റി. അത് അതിന് ഫൊക്കാനയ്ക്ക് വലിയ പ്രയോജനങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ട് എന്ന് എനിക്ക് പറയാൻ അധികം കഥകളൊന്നുമില്ല എനിക്ക്. എന്നാൽ മറ്റു രീതിയിൽ ചികിത്സാബന്ധമായിട്ടും എക്സാമ്പിൾ, ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ ഞങ്ങൾ ബോംബെയിൽ ഫൊക്കാനയുടെ ഒരു ബോംബെയിലുള്ള സംഘടനകളുമായിട്ടൊരു മീറ്റിംഗ് നടത്തിയപ്പോൾ അവിടെ ഒരു വ്യക്തിയുടെ മകൻ ഫ്ലോറിഡയിൽ വെച്ച് കഴിഞ്ഞാൽ ആക്സിഡൻ്റ് ഉണ്ടായി, ചികിത്സയ്ക്ക് പൈസ ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് പുള്ളി ഒരു നിവേദനം പോലെ കൊണ്ടുവന്ന് പ്രസിഡൻറ്റിനെ ഏൽപ്പിച്ചു. ആ മീറ്റിംഗ് വെച്ച് തന്നെ പുള്ളി അന്നേരം തന്നെ പറഞ്ഞു, ഓക്കെ $10,000 പുള്ളി കൊടുത്തേക്കാൻ പറഞ്ഞു. ആരും പ്രതീക്ഷിച്ചില്ല, പുള്ളി അന്നേരം തന്നെ പുള്ളി പറഞ്ഞു $10,000 ഒപ്പിച്ചു. ഞാനാണ് ഇപ്പോഴത്തെ ട്രഷറർ എന്ന നിലയിൽ പുള്ളി അന്നേരം തന്നെ എനിക്ക് പറഞ്ഞു ഒപ്പിച്ചു $12 ചെക്ക് കൊടുത്തേക്കാൻ പറഞ്ഞു. അങ്ങനെ പല രീതിയിൽ അസുഖമില്ലാതെ കിടക്കുന്നവർക്കും അതേപോലെ തന്നെ ഇപ്പം തന്നെ ബാബു സ്റ്റീവ് പ്രസിഡൻറ്റ് ഡോക്ടർ ബാബു സ്റ്റീവിൻ്റെ നേതൃത്വത്തിൽ ഇപ്പം തന്നെ പുള്ളി തുടങ്ങിയിരിക്കുന്ന വേറൊരു കർമ്മപദ്ധതിയാണ്, അമേരിക്കയിൽ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആരെങ്കിലും മരണപ്പെട്ടു കഴിഞ്ഞാൽ അവരെ അവരുടെ ബോഡി നാട്ടിൽ കൊണ്ടുപോകുന്നതിനോ ഒന്നും മറ്റോ അവരുടെ ബന്ധുക്കൾ ആരുമില്ലെന്നുണ്ടെങ്കിൽ അത് ഫൊക്കാന ഏറ്റെടുത്ത് നടത്തുന്നതിന് വേണ്ടി ഫൊക്കാന കെയർ എന്നും പറഞ്ഞുകൊണ്ട് പുള്ളി ഓൾറെഡി അതിനകത്ത് പുള്ളിയുടെ ആ ഭാഗത്ത് നിന്ന് $10,000 ഫണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മളത് യൂസ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ അമേരിക്കയിലുള്ള നിങ്ങളുടെ പ്രവാസി മലയാളികൾ, മലയാളിപ്പം എനിക്ക് തോന്നുന്നു വളരെ മറ്റ് രാജ്യങ്ങളിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ ആളുകൾ മലയാളികളുണ്ട്. അമേരിക്കയിൽ മലയാളികളുണ്ട്. അപ്പം അവരുടെയൊക്കെ ഇപ്പം അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഉള്ള കുടുംബത്തെ മുഴുവൻ അവരങ്ങോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ പണ്ടുപോലെ കണ്ടുവരുന്നത്. ഇപ്പം ഒരാൾ
എത്തപ്പെട്ട് കഴിഞ്ഞാൽ ഏതാ ജോലി സംബന്ധമായിട്ട് അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ നാട്ടിലുള്ള അവരുടെ കുടുംബത്തെ മുഴുവൻ അങ്ങോട്ട് പറിച്ചു നടുക. ചിലപ്പോൾ അച്ഛനും അമ്മയും മാത്രമേ മാതാപിതാക്കൾ മാത്രമേ ചിലപ്പോൾ നാട്ടിൽ കാണൂ. അതെ. അപ്പോൾ ഈ മാതാപിതാക്കൾ അവർ ചിലപ്പം പ്രായമായിട്ടുള്ള ആളുകളൊക്കെ അവിടെ പോയി പെട്ടെന്ന് അങ്ങനെ പറിച്ച് നട്ട് അവിടെ പോയി താമസിക്കാൻ ചിലപ്പോൾ അവർ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. അങ്ങനെ പല ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്, പല കുടുംബത്തിലും കണ്ടിട്ടുണ്ട്. അവരിവിടെ ഒറ്റപ്പെട്ട് ഇവിടെ ജീവിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിന് ഫൊക്കാനയ്ക്ക് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഫൊക്കാനയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഇവിടെ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നൊരു സംഭവമാണിത്. ഇവിടെ ഒറ്റപ്പെട്ട് നാട്ടിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന ആളുകളെ പുനരധിവസിപ്പിക്കാനായിട്ട് ഓൾഡ് ഏജ് ഹോമുകൾ ഇങ്ങനെ കൂണു പോലെ മുളച്ചു വരുന്നു. ഇങ്ങനെ ഓൾഡ് ഏജ് ഹോമുകളുടെ ആവശ്യകത ഇങ്ങനെ ഒരുപാട് പല സ്ഥലങ്ങളിലും, നമ്മുടെ കേരളത്തിൽ തന്നെ എടുത്ത പ്രത്യേകിച്ച് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓൾഡ് ഏജ് ഹോമുകൾ ഒരുപാട് മുളച്ചു വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് അങ്ങനെ ഓൾഡ് ഏജ് ഹോമുകളിൽ കിടന്ന് പറഞ്ഞാലത് നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുന്ന ഓൾഡ് ഏജ് ഹോമുകളുണ്ട്. പക്ഷേ പിന്നെ ഇതൊക്കെയാണെങ്കിലും അവിടെയും ബുദ്ധിമുട്ടും അരക്ഷിതാവസ്ഥയും അനുഭവിക്കുന്ന ഒരുപാട് പേരൻസ് ഉണ്ടെന്നുള്ളതാണ് പലയിടത്തും നമ്മൾ കേട്ടിട്ടുള്ളത്, കേട്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യങ്ങളിൽ ഫൊക്കാന എന്നുള്ള സംഘടനയ്ക്ക് കേരളത്തിൽ വേണമെങ്കിൽ നല്ല രീതിയിലുള്ള ഓൾഡ് ഏജ് ഹോമുകൾ ഏതെങ്കിലുമൊക്കെ നടത്തി അങ്ങനെ നാട്ടിൽ വരാൻ പറ്റാത്ത അല്ലെങ്കിൽ നാട്ടിൽ ഇതുപോലെ അമേരിക്കയിൽ വരാൻ പറ്റാത്ത നാട്ടിൽ ഒറ്റയ്ക്ക് കഴിയുന്ന പ്രവാസി മലയാളികളുടെ മാതാപിതാക്കളെ സംരക്ഷിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു പ്രോജക്റ്റോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടോ? തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ പണ്ട് ഒക്കെയാണ് നമ്മളൊരു ഒരു ഫാമിലിൽ നിന്ന് ഒരാൾ അമേരിക്കയിൽ പോയി കഴിഞ്ഞാൽ ആ കുടുംബത്തിലെ എല്ലാ ആൾക്കാരെയും നമ്മൾ അമേരിക്ക കൊണ്ടുപോകുമായിരുന്നു. ഇപ്പോഴും നമ്മൾ അമേരിക്ക കൊണ്ടുപോകുന്ന പറഞ്ഞാൽ തന്നെയും ആ പണ്ടത്തെ പോലത്തുള്ള ആ ഒരു ഒഴുക്കിപ്പോ ഇല്ല. എന്തുകൊണ്ടെന്നാൽ പണ്ട് നമ്മൾ കൂടുതൽ ആൾക്കാർ പോയിരുന്നു ഒന്നി ഗൾഫിലില്ല, അമേരിക്കയിൽ, അതിനപ്പുറം എങ്ങും പോയിരുന്നില്ല. പക്ഷെ ഇപ്പം പല യൂറോപ്യൻ രാജ്യങ്ങളും നമ്മൾ മലയാളികളെ വളരെയധികം വെൽക്കം ചെയ്യുന്നതുകൊണ്ട് അമേരിക്കയിലേക്ക് വരാനുള്ള ഒഴുക്ക് പഴയതുപോലെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുറഞ്ഞു. എന്നാൽ ഇപ്പോഴുള്ള നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഇപ്പോഴുള്ള യുവജനങ്ങളെല്ലാം കാനഡ, ഓസ്ട്രേലിയ, യു കെ മറ്റ് രാജ്യങ്ങളിലേക്ക് കുടിയേറി പോകുന്നതുകൊണ്ട് തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഇനിയൊരു വരുന്ന ഒരു 10 വർഷത്തിനകം നമുക്ക് കാണാൻ പോകുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ മുഖ്യ കുടുംബങ്ങളിലും യുവജനങ്ങളൊന്നും കാണത്തില്ല. എല്ലാം ഇവിടുന്ന് നാട് വിട്ട് കുറേ പ്രായം കൂടിയ കുറേ മാതാപിതാക്കൾ മാത്രം കാണും കേരളത്തിൽ. അതിന് ആസ് ഓഫ് നൗ ഇപ്പം ഫൊക്കാന ഒന്നും ചെയ്തിട്ടില്ല. അതിന് എന്തെങ്കിലും ചെയ്യണം. ഫൊക്കാനയെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും ഇനിയിപ്പോൾ അടുത്ത കമ്മിറ്റികളിൽ അതിനെക്കുറിച്ച്. ഞാൻ അത് മാത്രമല്ല, ഇപ്പോൾ ഈ മീറ്റിംഗ് നടന്നപ്പം തന്നെ പ്രവാസിയുടെ മീറ്റിങ്ങിൽ എനിക്കതിനെക്കുറിച്ച് സംസാരിക്കണമുണ്ടായിരുന്നു, എനിക്ക് അതിന് അവസരം കിട്ടിയില്ലെങ്കിൽ ഞാനത് പറഞ്ഞാൽ മനസ്സിലായിരുന്നു. ഇപ്പോൾ ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണിത്. എന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് അവരെന്തെങ്കിലും ഒരു പദ്ധതികൾ മുൻപോട്ട് കൊണ്ടുവന്നില്ലെന്നുണ്ടെങ്കിൽ ഇതൊരു വലിയൊരു ക്രൈസിസായി മാറും. എന്ന് പറഞ്ഞാൽ അതേപോലെയാണ് ഇപ്പോഴും സംഭവിക്കുന്നത്. ഇപ്പോൾ വരുന്ന പൊതു യുവജനങ്ങളെല്ലാം നാട് വിട്ട് പോകുമ്പോൾ ഈ പ്രായമുള്ളവരെ എങ്ങനെ ടേക്ക് കെയർ ചെയ്യും? നമ്മൾ പ്രൈവറ്റ് സ്ഥാപനങ്ങൾ പലതും ഉണ്ട്, എന്നാലും പലതും അവർക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെയാണ്. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം കലയപുരത്ത് പോയിരുന്നു. അവിടെ ചെന്നപ്പം തന്നെ 10,000 നിവാസികളുണ്ട്. അവരെങ്ങനെ ഹാൻഡിൽ ചെയ്യും? 100 പേര് അത് ഓൾഡേജ് ഹോമല്ല. ആ ഓൾഡേജ് അല്ല, എന്നാൽ തന്നെയും സമൂഹത്തിലുള്ള ഗവൺമെൻറ് ടേക്ക് കെയർ ചെയ്യേണ്ട ആൾക്കാരാണ് പല വ്യക്തികളും ടേക്ക് കെയർ ചെയ്യുന്നത്. ഗവൺമെൻറ് അങ്ങനെയുള്ള സംവിധാനം പിന്നെ ഇല്ലെന്നുള്ളതല്ല, അവിടെ ഇവിടെയൊക്കെ ചില ഓൾഡേജ് ഹോമുകളൊക്കെ ഗവൺമെൻറ് സപ്പോർട്ടിൽ ചെയ്യുന്നുണ്ട്. ഇതിപ്പം അവിടെ തന്നെ നിങ്ങൾ പോയ സ്ഥാപനം തന്നെയും ഗവൺമെൻറ് സപ്പോർട്ട് ഉണ്ടാവും. ഗവൺമെൻറ് സപ്പോർട്ട് ഏതായാലും ഉണ്ടാവും, അത് ഉറപ്പായിട്ട്. അത് എലിജിബിൾ ആണെങ്കിൽ അവർക്ക് ഗവൺമെൻറ് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. എന്നാൽ തന്നെ അമേരിക്കയിലുള്ളതുപോലെ അമേരിക്കയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ഓൾഡേജ് ഹോം ഉണ്ട്. അവിടെ നമുക്ക് അത് ഫുള്ളി സപ്പോർട്ടഡ് ബൈ ഗവൺമെൻറ്. അവിടെ പ്രൈവറ്റിൻ്റെ ആവശ്യമില്ല. മനസ്സിലായില്ലേ? നമുക്കവിടെ ഇൻഷുറൻസ് ഉണ്ട്, നമുക്ക് അന്നേരം ഇൻഷുറൻസിന് അത് കവർ ചെയ്യും. അത് കവർ ചെയ്യത്തില്ലെന്നുണ്ടെങ്കിൽ പാവപ്പെട്ടവരാണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് ആണ് ഫുള്ളി സപ്പോർട്ട് ചെയ്യുന്നത്. ഇവിടെ അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നുമില്ല. അതിന് എൻ്റെ അഭിപ്രായത്തിൽ ഫൊക്കാനയെക്കുറിച്ച് ഫൊക്കാനയ്ക്ക് ചെയ്യാൻ പറ്റുന്നതിന് അതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. ഇതൊക്കെ വലിയ ഫണ്ടുകൾ ആവശ്യമുള്ള ഒരു മേഖലയായി മാറും. അത് നമ്മൾ ഹോൾഡ് ചെയ്ത് പോകുമ്പോൾ അതന്നെ, നിങ്ങൾക്കൊരുപാട് ഫണ്ടുകളും നിങ്ങളൊരുപാട് ചാരിറ്റികളൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഞങ്ങളെപ്പോലുള്ള
മലയാളികൾക്ക് ഇവിടെ ഇരിക്കുന്നവർക്ക് പല വാർത്തകളിലൂടെ അറിയാൻ സാധിക്കുന്നൊക്കെ നിങ്ങൾ ഒരുപാട് വീടുകളൊക്കെ വെച്ച് കൊടുക്കുന്നു, മറ്റ് ചാരിറ്റികളൊക്കെ ചെയ്യുന്നു, ചികിത്സാ സഹായങ്ങളൊക്കെ കൊടുക്കുന്നു, പഠനം പഠിക്കാനുള്ള കുട്ടികൾക്കുള്ള ഗ്രാൻറ്റുകൾ, അതൊക്കെ നിങ്ങൾ ഒത്തിരി ചാരിറ്റികൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ചാരിറ്റികളൊക്കെ ചെയ്യുന്നത് നല്ലതാണ്, അത് ഒരു സൈഡിൽ നടന്നോട്ടെ. പക്ഷേ ഇന്ന് ഇനിയുള്ള കാലങ്ങളിൽ സമൂഹത്ത് വേണ്ടത് ഇതുപോലുള്ള ആവശ്യങ്ങളാണ്, ഇതുപോലുള്ള കാര്യങ്ങളാണ്. ഈ നാട്ടിലുള്ള മാതാപിതാക്കളെ സംരക്ഷിക്കാൻ, ഇപ്പം കുട്ടികളെ പഠിപ്പിക്കുക, അവർക്കൊരു വീടുണ്ടാക്കുക, അതൊക്കെ വേണ്ടെന്നുള്ളതല്ല, അതൊക്കെ വേണം, അതൊരു സൈഡിൽ കൊണ്ട് നടക്കുമ്പോഴും ഇപ്പുറത്ത് അവരുടെ മാതാപിതാക്കളെ അവരെ സംരക്ഷിക്കാനുള്ള ഒരു ഒരു സംവിധാനം പൊക്കാൻ ആലോചിക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ് ഈ സമൂഹത്തിൻ്റെ ഒരു ആവശ്യകത തന്നെയാണത്. ആ തീർച്ചയായിട്ടും അത് സമൂഹത്തിൻ്റെ ഒരു ആവശ്യകത തന്നെയാണ്, അതാണ് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും അത് ഫൊക്കാനയ്ക്ക് ചെയ്യുന്ന ലിമിറ്റേഷൻ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഫൊക്കാന അതിനകത്ത് ഒരു ചെറിയൊരു ഭാഗം നമുക്ക് വഹിക്കാൻ പറ്റും, എന്നാലും ഒരു ഗവൺമെൻറ് ചെയ്യുന്നതോളം അത്രയും ഒന്നും ഫൊക്കാനയ്ക്ക് ചെയ്യാൻ പറ്റത്തില്ല. തീർച്ചയായിട്ടും ആ ഒരു സംരംഭം ഗവൺമെൻറ് എന്തെങ്കിലും ഹെൽപ്പ് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഫൊക്കാന തീർച്ചയായിട്ടും അവിടെ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ അതിൻ്റെ മുൻപന്തിയിൽ നിൽക്കേണ്ട നമ്മുടെ ഗവൺമെൻറ് എന്നാണെന്നാണ് ഞാൻ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ സമയം അതിക്രമിച്ചു കഴിഞ്ഞു. ഇനിയിപ്പം നമ്മൾ കൂടുതൽ വെയിറ്റ് കഴിഞ്ഞാൽ ഇതൊരു ഡിസാസ്റ്ററായി മാറും. എന്ന് പറഞ്ഞാൽ പല വീടുകളിലും പ്രായമുള്ളവർ മാത്രം, അവരെ ടേക്ക് കെയർ ആരുമില്ല, അവർക്ക് ചിലപ്പം പൈസ ഉണ്ടായിരിക്കും, പക്ഷേ ഗവൺമെൻറ്റിന് അവരിലുള്ള റിസോഴ്സസ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ അവരെ എങ്ങനെ ടേക്ക് കെയർ ചെയ്യാൻ പറ്റും എന്നുള്ള എന്തെങ്കിലും നിയമങ്ങൾ കൊണ്ടുവരിക എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇവിടെ പ്രവാസി സംഘടനകൾ ഒരുപാടുണ്ട്. അത് അമേരിക്ക മാത്രമല്ല, മറ്റ് ഗൾഫ് രാഷ്ട്രങ്ങളിലും മറ്റ് കൺട്രികളിലും ഒക്കെ ആയിട്ട് ഒരുപാട് പ്രവാസി സംഘടനകൾ നമുക്ക് പഞ്ഞമില്ല. പ്രവാസി സംഘടനകൾ ഒരുപാടുണ്ട്, എല്ലാ രാജ്യത്തും ഉണ്ട് പ്രവാസി സംഘടനകൾ, പ്രത്യേകിച്ച് മലയാളികളുള്ളിടത്തെല്ലാം മലയാളികളുടെ സംഘടനകളുണ്ട്. പക്ഷേ അതെല്ലാം ഇതുപോലെ വാർഷിക മീറ്റിങ്ങുകളൊക്കെ കൂടി അവർ, അല്ലെങ്കിൽ അവർ മാസം തോറും അല്ലെങ്കിൽ മൂന്ന് മാസം കൂടുന്നതൊക്കെ അവർ ചില മീറ്റിങ്ങുകളൊക്കെ കൂടി അവർ പല കാര്യങ്ങളും ചർച്ച ചെയ്ത് പിരിയുന്നതല്ലാതെ ഇതുപോലുള്ള കാര്യങ്ങൾ അവർ ചിന്തിക്കാറില്ല. അത് ഫൊക്കാനെന്നുള്ളതല്ല, ഒരു സംഘടനകളും. അപ്പോൾ ഇങ്ങനെയുള്ള സംഘടനകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ചിന്തിച്ച് അവരൊരു തീരുമാനത്തിലെത്തി അവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ സപ്പോർട്ട് ചെയ്ത് ചെയ്യുന്നത് നല്ലതായിരിക്കും. തീർച്ചയായിട്ടും ഈ പല രാജ്യത്ത് പോകുന്നതും നമ്മുടെ മലയാളികൾ പോകുമ്പോൾ അവർ ചെറുപ്പക്കാരാണ്, ഇപ്പോൾ കൂടുതലും അവരൊന്നെങ്കിലും പഠിക്കാൻ പോകും. ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് പഠിക്കാനായിട്ട് പോകും, അവിടെ ചെന്ന് പി ആർ പോലെ എടുക്കും, പാർട്ട് ടൈം ജോലി ചെയ്യാനുള്ള ലൈസൻസ് എടുക്കും, അവർ പാർട്ട് ടൈം ജോലി ചെയ്യും, അവരാ കോഴ്സ് കഴിയുമ്പോൾ അവരവിടെ തന്നെ അവർ എങ്ങനെയും ഏതെങ്കിലുമൊക്കെ ജോലി സംഘടിപ്പിച്ച് അവരവിടെ തന്നെ കൂടാനാണ് എങ്ങനെയും പിടിച്ചു നിൽക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അങ്ങനെ അവർ പിടിച്ചു നിന്നതിന് ശേഷം അവർക്കൊരു നല്ലൊരു ജോലി കിട്ടി, അവർക്ക് അവരുടെ കുടുംബത്തെ കൊണ്ടുപോകാനുള്ള പിന്നെ സാഹചര്യങ്ങൾ വന്നു. അങ്ങനെ അങ്ങോട്ടേക്ക് കുടുംബം പിന്നെ പറിച്ചു നടന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതിന് വേറൊരു കാരണമുണ്ട്. നമ്മൾ പണ്ടത്തെ പോലെയല്ല, പണ്ടൊക്കെ നമ്മളൊക്കെ ചെറിയ പ്രായമായിരിക്കുമ്പോൾ നമുക്കറിയത്തില്ല എന്താണെന്ന് അമേരിക്ക എന്നുള്ളത്. നമ്മൾ അമേരിക്ക എന്ന് കേട്ടിട്ടുള്ള അല്ലാതെ ഇന്നത്തെ കാലത്ത് നമ്മുടെ ഒരു വിരൽ തുമ്പിലെ ഒരു ഫോണിൽ ഒന്ന് വരച്ചാൽ മതി, നമുക്കറിയാൻ പറ്റും എന്താണ് അമേരിക്ക, അമേരിക്ക നടക്കുന്ന സംഭവം ആ സെക്കൻഡ് നമുക്കിവിടെ അറിയാൻ പറ്റും. അതിന് അവിടുത്തെ ജനങ്ങളുടെ ജീവിത രീതികളും അവിടുത്തെ ആ സൗകര്യങ്ങളും, ഇല്ലെങ്കിൽ അമേരിക്ക മാത്രമല്ല ഏത് കൺട്രീസേ ആണെങ്കിലും നമുക്ക് അത് കാണുമ്പോൾ ഇവിടുത്തെ യുവജനങ്ങൾക്ക് ഞാൻ എന്തിനിവിടെ കിടന്ന് കഷ്ടപ്പെടണം, വൈ വി ക്യാൻ മൂവ് ടു അതർ കൺട്രീസ് എന്നൊരു ചിന്താഗതി ഇവരെ മനസ്സിലുണ്ടാകും. അതിൻ്റെ എല്ലാം പ്രധാന കാരണം എന്തുകൊണ്ട്, നമ്മുടെ രാജ്യത്ത് അവർക്ക് അവരെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയുള്ള എന്തോ പറയുന്നത് വികസനങ്ങളും ജോലികളും അവർക്ക് ലഭിക്കുന്നില്ല. അതാണ് മെയിൻ റീസൺ. അതുകൊണ്ടാണ് ഈ യുവജനങ്ങളെല്ലാം ഇവിടെ നിന്ന് നാട് വിട്ടു പോകുന്നത്. അതിന് അങ്ങനെ ജോലി ലഭിക്കുവാൻ, അവർക്ക് ഇവിടെ ഒരു സംവിധാനം ഉണ്ടാകാൻ, അവരുടെ ഫ്യൂച്ചർ ഇവിടെ തന്നെ കഴിയാൻ, അവർക്ക് അതിനുള്ള ഒരു റിസോഴ്സ് ഇവിടെ ഉണ്ടാക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. നിങ്ങൾക്ക് അതിനകത്ത് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അതൊന്നും പൊക്കാനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. പൊക്കാനെ സപ്പോർട്ട് ചെയ്യാന്നല്ലാതെ ഒരിക്കലും നമുക്ക് ഒരിക്കലും അത് മുൻപന്തിൽ നിന്നുകൊണ്ട് ഇനിയുള്ള കാര്യങ്ങളും നമുക്ക് ഫുൾ എടുത്ത് ചെയ്യാൻ, നമുക്ക് ഫണ്ട് എവിടെ നിന്നാണ്, ഫണ്ട് ഈസ് കമ്മിങ് ഫ്രം, നമ്മൾ നമ്മളെപ്പോലുള്ള വ്യക്തികളിൽ നിന്ന് വരുന്ന ഫണ്ടുകളാണത്. ഇപ്പോൾ അതല്ല, ഇപ്പോഴത്തെ സിറ്റുവേഷൻ അതല്ല. ഇപ്പോഴത്തെ ഞങ്ങളുടെ കറണ്ട് അഡ്മിനിസ്ട്രേഷനിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പ്രസിഡന്റ് ഡോക്ടർ ബാബു സ്റ്റീഫൻ എന്ന് പറഞ്ഞാൽ ഈസ് എ മൾട്ടി മില്യനിയർ. സോ ഹീസ് അമേരിക്കയിൽ മില്യനേഴ്സ് ഇല്ല എന്നുള്ളതല്ല, അമേരിക്കയിൽ പല മലയാളി മില്യനേഴ്സും ഉണ്ട്. അതിൽ വളരെ വ്യത്യസ്തമായി ഡോക്ടർ ബാബു സ്റ്റീഫൻ എന്ന് പറഞ്ഞാൽ പുള്ളി മില്യൻസ് ഉണ്ടെങ്കിൽ തന്നെയും പുള്ളി അതുപോലെ കൊടുക്കാനും മനസ്സതിയുള്ളൊരു മനുഷ്യനാണ്. സോ അതുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ ചാരിറ്റി വർക്കുകൾ ചെയ്യാൻ സാധിക്കുന്നത്. ഫൊക്കാനയുടെ ചരിത്രത്തിൽ അല്ലെങ്കിൽ ഇനിയുള്ള കാലങ്ങളിൽ ഇതുപോലുള്ള മൾട്ടി മില്യനേഴ്സ് പ്രസിഡന്റ് ആവണമെന്നില്ലല്ലോ. ആവണമെന്നില്ല. അതിന് അങ്ങനത്തെ ഒരു പ്രസിഡന്റ്, അടുത്ത പ്രസിഡന്റ് വരുമ്പം ഈ പ്രസിഡന്റ് ചെയ്ത പ്രവർത്തനം വെച്ച് നോക്കുമ്പോൾ അവർക്ക് ചിലപ്പോൾ അതേപോലെ പ്രവർത്തിക്കാൻ സാധിച്ചിരുന്നിരിക്കും. അന്നേരം അവരുടെ പൈസ ഇല്ല, അവരെന്തേരം പബ്ലിക്കിൽ നിന്ന് പൈസ കളക്ട് ചെയ്തിട്ട് വേണം. അത് എത്രത്തോളം പറ്റും, എത്രത്തോളം പറ്റും, അതാണ് ഇതിന്റെ പ്രശ്നം. അങ്ങനെയാണെങ്കിൽ ഫൊക്കാനയുടെ ഒരു സുവർണ കാലഘട്ടം ഇതാണെന്ന്
നമുക്ക് ആശ്വസിക്കാനേ പറ്റത്തുള്ളൂ. എന്നെ പറഞ്ഞു ചെയ്യാൻ പറ്റത്തതല്ല. നമ്മളെന്തെ ഇതെല്ലാം നമ്മൾ മലയാളികളുടെ മനസ്സുപോലിരിക്കും. മലയാളികൾ നമ്മുടെ സമൂഹത്തിന് തിരിച്ചു കൊടുക്കാൻ നമ്മൾ മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇതിലും വലിയ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിനെല്ലാം അൾട്ടിമേറ്റ്ലി നമുക്ക് വേണ്ടത് ഫണ്ടാണ്. സോ അതിന് മലയാളികൾ അറിയാലോ, ഇവിടെ നമ്മുടെ കേരളത്തിലുള്ള മലയാളിയെക്കാട്ടിലും നമ്മൾ അമേരിക്കയിലോ വിദേശ രാജ്യങ്ങളിൽ പോയി കഴിയുമ്പോൾ അവർക്ക് ഓട്ടോമാറ്റിക്കലി അവർക്ക് കിട്ടുന്ന ഒരു ഒരു പ്രത്യേക ക്യാരക്ടറാണ് മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളത്. അവർക്ക് കിട്ടുന്നതിൻ്റെ കുറച്ച് മറ്റുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളത് നല്ലൊരു നല്ലൊരു സ്വഭാവം നമ്മുടെ ഏത് മലയാളിക്കും പുറത്തു പോയി കഴിഞ്ഞാൽ കിട്ടുന്നത് ഒരു ഒരു ഭാഗ്യമെന്നേ നമ്മൾ വിചാരിക്കാവൂ. അതുകൊണ്ടാണ് ഇവിടെ വന്നിട്ട് പല പ്രവർത്തനങ്ങളും ഫൊക്കാനയ്ക്കായാലും ചെയ്യാൻ സാധിക്കുന്നത്. അതുകൂടാതെ തന്നെ ഇപ്പോൾ 24 ഞങ്ങളുടെ 2024 ഇൻ്റർനാഷണൽ കൺവെൻഷൻ വാഷിങ്ടൺ DC July 18-20 വരുന്നത്. ആ സമയത്ത് തന്നെ ഞങ്ങൾ കമ്മിറ്റിയിലും പ്രസിഡൻറ്റും പല കാര്യങ്ങളും പല ചാരിറ്റി വർക്കുകളും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. അത് ഇതിപ്പം നമ്മളിപ്പോൾ എല്ലാം അമേരിക്കയിലൊക്കെ ഫൊക്കാന മോസ്റ്റ്ലി റെപ്രസെൻ്റ് ചെയ്യുന്ന അമേരിക്ക കാനഡ അസോസിയേഷൻസിൻ്റെ അതായത് അവിടെ കിട്ടുന്ന റിസോഴ്സസ് മൊത്തം കൊണ്ടുവന്ന് കേരളത്തിൽ ചിലവഴിക്കുന്നതിലും പല ആൾക്കാർക്കും അതൃപ്തിയുണ്ട്. നമ്മളൊരു അമേരിക്കയിലുള്ള സംഘടന എന്തുകൊണ്ട് നമ്മുടെ ഇവിടെ ജനിച്ചു വളർന്ന പിള്ളേർക്ക് വേണ്ടി നമ്മളൊന്നും ചെയ്യുന്നില്ല എന്നുള്ളൊരു അതൃപ്തി അവിടെ ഉള്ളതുകൊണ്ട് ഈ ഇൻ്റർനാഷണൽ കൺവെൻഷൻ വരുമ്പോൾ അവിടെയുള്ള സ്റ്റുഡൻസിന് സ്കോളർഷിപ്പ് അങ്ങനെ പല രീതിയിലുള്ള പ്രവർത്തനം ചെയ്യാനും ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നാലും നിങ്ങളുടെ കൺവെൻഷനിൽ പങ്കെടുത്ത നേതാക്കന്മാർ പലരും പറഞ്ഞത് നിങ്ങൾ അവിടെ ജീവിക്കുന്നെങ്കിൽ നിങ്ങളുടെ മനസ്സ് ഇവിടെയാണെന്നാണ്. തീർച്ചയായിട്ടും. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാമല്ലോ. ഞങ്ങൾ മലയാളികളാണല്ലോ, നിങ്ങൾ കേരളക്കാരാണല്ലോ. നമ്മൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അത് സെയിം ടൈം നമ്മൾ അല്പം എന്തെങ്കിലുമൊക്കെ നമ്മൾ അമേരിക്കയിലും ചെയ്യണം എന്നുള്ളതൊരു ഒരു ഒരു ആവശ്യമായ ഘടകം തന്നെയാണ്. നമുക്കത് കംപ്ലീറ്റ്ലി നമുക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് വന്ന് നിങ്ങളിപ്പോൾ തന്നെ വന്ന് കൺവെൻഷൻ നടത്തി, കേരള കൺവെൻഷൻ നടത്തി, നിങ്ങൾ ലക്ഷോ ലക്ഷം രൂപയാണ് നിങ്ങളവിടെ ചിലവഴിച്ചത്. ഇങ്ങനെ ഒരു കൺവെൻഷൻ നടത്തി കാലാകാലങ്ങളിൽ വന്ന് കൺവെൻഷനുകൾ നടത്തി പൈസ ചിലവാക്കി പോകുന്നതിനേക്കാൾ നിങ്ങൾ ആ പൈസ എടുത്ത് നിങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒരു എങ്ങനെ അവർക്കൊരു ഈ അതിൻ്റെ ഗുണഭോക്താക്കൾക്ക് അതൊരു വലിയ കാര്യമായിരിക്കും. അതെ, നമ്മളിപ്പോൾ കൺവെൻഷൻ നടത്തി പൈസ ചിലവാക്കി എന്ന് പറഞ്ഞാൽ അതൊരു ബിസിനസ്സാണ്. നമ്മൾ ബിസിനസ് പോയിട്ട് നോക്കുവാണെന്നുണ്ടെങ്കിൽ കൺവെൻഷൻ നടത്തുന്നൊരു ബിസിനസ്സാണോ? അല്ല, അതല്ല. ഇവിടെ വന്ന് ഇവിടെയുള്ള ഇൻഡസ്ട്രീസിനും ഇവിടെയുള്ള ചെറുകിട സ്ഥാപനങ്ങൾക്കും ഞങ്ങളൊരു ബിസിനസ് കൂടെ കൊടുത്തത് അല്ലേ? അത് അവർക്ക് നിങ്ങൾ കൊടുത്തില്ലെങ്കിലും വേറെ ആളുകൾ കൊടുക്കാൻ ബിസിനസ്. പക്ഷേ ഇത് ശാശ്വതമായി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ അത് അവിടെ വരുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് നിങ്ങളുടെ ഇടയിൽ തന്നെയുള്ള നിങ്ങളുടെ സഹപ്രവർത്തകർക്കും അവരുടെ തന്നെ മാതാപിതാക്കളെ സംരക്ഷിക്കുകയും അങ്ങനെയൊക്കെ ഞാൻ ഈ പറയുന്നത് പോലെ ഈ പാവപ്പെട്ടവരെ സംരക്ഷിക്കുക എന്നുള്ളതല്ല. നിങ്ങൾ അവരുടെയിലൊക്കെ പൈസയുണ്ട്, നിങ്ങളുടെ എല്ലാവരുടെയും പൈസയുണ്ട്. പക്ഷേ നിങ്ങളുടെ മാതാപിതാക്കൾ അവിടെയല്ല, ഇവിടെയാണ്. അവരങ്ങോട്ട് വരാൻ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഇവിടെ അവർ ഒറ്റപ്പെട്ട് കഴിയുന്നു, പല വീടുകളിലും ഒറ്റപ്പെട്ട് കഴിയുന്നു. പല വീടുകളുണ്ട്, എനിക്ക് നേരിട്ടറിയാവുന്ന വീടുകൾ ഒത്തിരി ഉണ്ട്. ഇല്ല, അതല്ല, എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ട്. എൻ്റെ വീട്ടിൽ ഫാദറുണ്ട്, പുള്ളിക്കാരൻ്റെ പല പ്രാവശ്യം വന്നിട്ടുണ്ട്, 3 പ്രാവശ്യം വന്നിട്ടുണ്ട്. നിൽക്കത്തില്ല, അവിടെ നിൽക്കത്തില്ല. അവിടെ വന്ന് 2 ആഴ്ച അദ്ദേഹം പിന്നെ കേരളത്തിലെ സർവീസിലുള്ള ഉണ്ടായിരുന്ന ആളാണ്. അവിടെ വന്നു കഴിഞ്ഞാൽ പുള്ളിക്ക് നിൽക്കാൻ പറ്റില്ല, തണുപ്പൂടായി കഴിഞ്ഞാൽ പിന്നെ പുറത്തുപോയി ഇറങ്ങാൻ പറ്റത്തില്ല. അതെ, സോ അവർക്ക് അവിടെ ഒരു ബോറൻ ലൈഫായിരിക്കും. ഇവിടുത്തെ സർക്കാർ സർവീസിൽ ജോലി ഉണ്ടായിരുന്ന താങ്കളുടെ ഫാദർ അവിടെ വന്നിട്ട് ഒന്നും ചെയ്യാനാകാതെ മുറിയിൽ അടച്ചുമൂടിയിരിക്കുക എന്ന് പറയുന്നത് അദ്ദേഹത്തിനെ കൊണ്ട് ഇമ്പോസിബിൾ, നടക്കില്ല. അപ്പോൾ അത് അവർ ഇഷ്ടപ്പെടുന്നില്ല, ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അവർ തിരിച്ച് ഇഞ്ചു പോരും. അതെ, അപ്പോൾ അവരിവിടെ ഒന്ന് ഒറ്റപ്പെട്ട് കഴിയല്ലേ. അതെ, അത് അവര് നമ്മൾ ആ ഒരു കോണിൽ നിന്ന് ചിന്തിക്കുമ്പോൾ അത് നോക്കി കാണുമ്പോൾ നമുക്ക് അവരെയൊക്കെ എങ്ങനെ അവരുടെയൊക്കെ നല്ല കാലം കഴിഞ്ഞു, അവർക്ക് ഇനി വിശ്രമിക്കുന്ന കാലമാണ്. ആ വിശ്രമകാലത്ത് അവരെ എങ്ങനെ സന്തോഷത്തോടുകൂടി ശിഷ്ടകാലം അവരെ പിന്നെ താമസിപ്പിക്കാം, അല്ലെങ്കിൽ അവർക്കൊരു ഷെൽട്ടർ ഉണ്ടാക്കാം, അതിനുവേണ്ടി നിങ്ങൾ എടുക്കുന്ന ഒരു എഫേർട്ട് എന്ന് പറയുന്നത് അതൊരു വേറെ രീതിയിൽ ഒരു ചാരിറ്റി ചെയ്യുന്ന പോലെയല്ല. നിങ്ങളുടെ അവിടെ തന്നെ നിങ്ങളുടെ അംഗങ്ങളിൽ തന്നെ നിങ്ങളുടെ അംഗങ്ങളല്ലാത്ത, ഇപ്പോൾ എല്ലാവരും നിങ്ങളുടെ അംഗങ്ങളല്ലല്ലോ. അതെ, അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അംഗങ്ങളല്ലാത്ത ഒരുപാട് പ്രവാസി മലയാളികളുടെ വീടുകളിൽ, നാട്ടിലുള്ള വീടുകളിൽ ഇതുപോലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. നിങ്ങളറിയാത്ത എനിക്കറിയാം, ഇതിപ്പോൾ താങ്കൾക്ക് അറിയാവുന്നത് കൊണ്ട് താങ്കളുടെ വീട്ടിൽ താങ്കളുടെ ഫാദർ ഒറ്റയ്ക്കേ ഉള്ളൂ, അതുകൊണ്ട് താങ്കൾക്കറിയാം. അതുപോലെ ഒരുപാട് വീടുകളിൽ പേരൻസ് മാത്രം, ഇപ്പം ഭാര്യയും ഭർത്താവും കാണും, മാതാപിതാക്കൾ കാണും. അപ്പോൾ അവരൊക്കെ ഇതുപോലെ മറ്റു പരസഹായമില്ലാതെ, നിങ്ങൾക്കൊക്കെ ഒന്നുമില്ലെങ്കിലും നിങ്ങളുടെയൊക്കെ ബന്ധുക്കളൊക്കെ അടുത്തൊക്കെ കാണും, അതുപോലുമില്ലാത്ത പരസഹായമില്ലാത്ത എത്രയോ ആളുകൾ നമ്മുടെ കേരളത്തിലെ എത്രയോ ആളുകൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്.
പരസഹായമില്ലാതെ പോലും ഒരു ആശുപത്രി പോകുന്നതിനോ അല്ലെങ്കിൽ അവരുടെ നിത്യ അവരുടെ ഭക്ഷണത്തിന് സാധനങ്ങൾ മേടിക്കാൻ പോകാനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള സഹായത്തിന് അല്ലെങ്കിൽ അവരുടെ അസുഖങ്ങൾ കാരണം അവർക്കൊന്ന് പിന്നെ ഒന്ന് മിണ്ടാനോ പറയാനോ ഒന്നും അവർക്ക് മറ്റു കാര്യങ്ങളൊന്നും സംസാരിക്കാനോ പോലും ഇല്ലാത്ത ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഇവിടെ ഈ കേരളത്തിൽ തന്നെ ഉണ്ട്. ഇവരിപ്പം പ്രായമുണ്ട് എന്നുള്ള കാര്യത്തിൽ എഗ്രി വിത്ത് ഓക്കെ, അവർക്ക് പ്രായമുള്ളത് കൊണ്ട് സ്വന്തമായിട്ട് പോയി കാര്യങ്ങൾ ചെയ്യുന്നതിന് സാധിക്കത്തില്ല. അതിനാ എന്നാൽ അവർ പാവങ്ങളല്ല, ഒരിക്കലും പാവങ്ങളല്ല. പല പല പേര് ചാരിറ്റി ചെയ്യുന്ന രീതിയല്ല പറഞ്ഞത്, ചാരിറ്റി ചെയ്യണ്ട. പക്ഷേ നിങ്ങൾക്ക് ഒരു പിന്നെ ഫണ്ട് കണ്ടെത്തി അവരെ ശിഷ്ടകല അവരെ എല്ലാവരെയും കൂടി ഒരുമിച്ച് പിന്നെ അവർക്ക് സമയം പോക്കാനും അവർക്ക് അവരുടെ ചികിത്സയും അവരുടെ അവർക്ക് ശിഷ്ടകാലം അവർക്ക് ജീവിക്കാൻ വേണ്ടി ഒരു ഒരു ഷെൽട്ടർ അല്ലെങ്കിൽ ഒരു ഒരു സംവിധാനം ഉണ്ടാക്കുന്നതിന് പോക്കാനൊക്കെ അത് വേണമെങ്കിൽ സുഖമായിട്ട് നടത്താവുന്നേ ഉള്ളൂ. തീർച്ചയായും അത് അത് ഒന്ന് മുൻകൈ എടുത്താൽ ഒരു പ്രോജക്റ്റ് ഒന്ന് നടത്താൻ പൊക്കാനൊക്കെ പൊക്കാനെ കൊണ്ട് കഴിയും. അത് മറ്റൊരു സംഘടന പോലെ അല്ല, പൊക്കാനൊക്കെ കഴിയും. പൊക്കാനൊക്കെ അതുപോലുള്ള ഫണ്ടുണ്ട്. ഇപ്പം തന്നെ പൊക്കാനയുടെ പ്രസിഡന്റ് അവിടെ പറഞ്ഞു 100 വീടുകൾ 100 ഏക്കർ സ്ഥലത്ത് 100 ഏക്കർ സ്ഥലം പിന്നെ എടുത്തുകൊണ്ട് ആ 100 ഏക്കറിനകത്ത് വീടുകൾ പണിഞ്ഞ് അതും അമേരിക്കൻ സ്റ്റൈലിൽ അത് എല്ലാ ഫെസിലിറ്റികളും ഒക്കെ ഒരുക്കി പാവപ്പെട്ടവരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടി അത് ഒരു പ്രോജക്റ്റ് ഒക്കെ അദ്ദേഹം അവിടെ അനൗൺസ് ചെയ്തത്. അത് പുള്ളിയുടെ ഒരു ഡ്രീം പ്രോജക്റ്റ് ആണ് ചെയ്യണമെന്നാണ്. അത് 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 ഇറ്റ്സ് എ ചാരിറ്റി. അത് വീടില്ലാത്തവർക്ക് വീട് കൊടുക്കാൻ വേണ്ടി ചെയ്യുന്നു. ഞാൻ അതല്ല, അതോടൊപ്പം തന്നെ ഇവിടെ വീടും എല്ലാം ഉണ്ട്, പിന്നെ പൈസയുണ്ട്, ചാരിറ്റി ഒന്നും വേണ്ട. പക്ഷേ അവിടെ അവരെ സഹായിക്കാൻ ആളില്ല. ഞാൻ അതുകൊണ്ട് അത് തന്നെയാണ് തുടക്കത്തിൽ ഞാൻ പറഞ്ഞത്, നമ്മൾ ഇതിനെല്ലാം ഒരു നിയമ സാധ്യതകൾ ഞാൻ ഇപ്പം നമ്മളിപ്പം ഇവിടെ സർക്കാർ പറയാം, നിങ്ങളിപ്പോൾ അങ്ങനെ സംവിധാനം ഉണ്ടാകുമ്പോൾ സർക്കാർ വേണ്ടെന്ന് പറയും. ഞാൻ അതിൻ്റെ ഉദ്ദേശം ഇവിടെ കിടക്കുന്ന ഈ നിർദ്ധരല്ല, ഇവർ ജസ്റ്റ് പ്രായമായെന്നേ ഉള്ളൂ. പക്ഷേ അവർക്ക് സ്വത്തുണ്ട്. അത് ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്താൽ, എങ്ങനെ ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് സ്വത്ത് ഇവിടെ സാധാരണ നമ്മുടെ സാധാരണ സിസ്റ്റം എന്ന് പറഞ്ഞാൽ മക്കൾക്ക് എഴുതി കൊടുക്കുക. ആ ഒരു സിസ്റ്റം മാറ്റിയിട്ട് ഓക്കെ, നിങ്ങളുണ്ടാക്കിയ പൈസ നിങ്ങളുണ്ടാക്കിയ വെൽത്ത് അത് യൂസ് ചെയ്തുകൊണ്ട് തന്നെ അവരുടെ ശിഷ്ടകാലം എങ്ങനെ അവർക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റും, അതിനുവേണ്ടി ഗവൺമെന്റ് എന്തെങ്കിലുമൊക്കെ നിയമം കൊണ്ടുവരണം. മനസ്സിലായി? ഇത് കൊണ്ടുവന്ന് ഈ പൈസ ഗവൺമെന്റ് നിയമം കൊണ്ടുവന്നതാണ്. ഇപ്പോൾ ഓൾറെഡി നമുക്ക് നിയമമുണ്ട്, മാതാപിതാക്കളെ മക്കൾ നോക്കണമെന്ന്. അന്നേരം ഗവൺമെന്റ് കൊണ്ടുവരേണ്ടെന്ന് പറഞ്ഞാൽ ഈ സ്വത്തുക്കളും ഈ വസ്തുക്കളും ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും ചാരിറ്റി ഓർഗനൈസേഷന് അല്ലെങ്കിൽ ഇതേപോലെ നേഴ്സിംഗ് ഹോമുകൾ അമേരിക്കയിലുള്ളതുപോലുള്ള നേഴ്സിംഗ് ഹോമുകൾ അങ്ങനെ അമേരിക്കയിൽ നേഴ്സിംഗ് ഹോമുകൾ തുടങ്ങി കഴിഞ്ഞാൽ അവരുടെ ഉള്ള സ്വത്താണ് നേഴ്സിംഗ് ഹോമിന്റെ പേരിൽ എഴുതി വെക്കുന്നത്. അന്നേരം അവർ അതനുസരിച്ചുള്ള ഈ ഇതിന് മണി എടുത്തുകൊണ്ടില്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പേരിൽ റിവേഴ്സ് മോർഗേജ് എടുത്തുകൊണ്ട് ആ മണി വെച്ചാണ് ഇവരെ ടേക്ക് ചെയ്യുന്നത്. അതേപോലെ എന്തെങ്കിലുമൊക്കെ സിസ്റ്റം ഗവൺമെന്റിൽ പദ്ധതികൾ കൊണ്ടുവരണമെന്ന് ഞാൻ പറഞ്ഞു. മനസ്സിലായി? അതിന്റെ കൂടെ അത് നിങ്ങൾ ഗവൺമെന്റുമായിട്ട് തീർച്ചയായിട്ടും ആ കാര്യങ്ങൾ തീർച്ചയായിട്ടും ഇപ്പം പറഞ്ഞ വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യം അത്. തീർച്ചയായിട്ടും നമ്മൾ ഫൊക്കാനെ മുൻകൈ എടുത്ത് അറ്റ്ലീസ്റ്റ് ഗവൺമെന്റുമായിട്ട് ഒരു സംസാരമെങ്കിലും ഇതിനെക്കുറിച്ച് ചർച്ചകൾ നടത്തി എന്തെങ്കിലുമൊക്കെ നിയമങ്ങൾ കൊണ്ടുവരിക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റായൊരു കാര്യം തന്നെയാണ്. അത് എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ. സംതിങ് ഹാസ് ടു ബി ഡൺ, ഇല്ലെന്നുണ്ടെങ്കിൽ ഇതൊരു ഡിസാസ്റ്ററായി മാറും. അപ്പോൾ അങ്ങനെ ഒരു പദ്ധതി ഭാവിയിൽ വരട്ടെ, പൊക്കാനതിന് മുൻകൈ എടുക്കട്ടെ. അതിപ്പോൾ കേരള സർക്കാരുമായിട്ട് ചേർന്നായാലും അല്ലെങ്കിൽ അവരൊറ്റയ്ക്കായാലും അല്ലെങ്കിൽ എങ്ങനെയോ അങ്ങനെ ഒരു പദ്ധതി കേരളത്തിൽ ആവശ്യമാണ്. അത് ആ ഒരു പദ്ധതി നടപ്പിലാക്കാൻ പൊക്കാനയ്ക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് താങ്ക് യു. എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന മലയാളം എക്സ്പ്രസിനോടുള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ എൻ്റെ പേരിലും പൊക്കാനയുടെ പേരിലും അറിയിച്ചുകൊള്ളു.